കോഴിക്കോട് ജില്ലയും ഉറപ്പാണ് എൽ ഡി എഫ് എന്ന ആപ്തവാക്യത്തെ നെഞ്ചിലേറ്റി ചുവപ്പ് പാറിച്ചു. വെറും 2 നിയോജക മണ്ഡലങ്ങൾ മാത്രമേ യു ഡി എഫിന് നേടാനായുള്ളൂ. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോട്ടത്തിൽ രവീന്ദ്രൻ ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എം അഭിജിത്ത്, ബി ജെ പി സ്ഥാനാർത്ഥിയായ എം ഡി രമേശ് എന്നിവരെ പിന്നിലാക്കി 12,928 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി തോട്ടത്തിൽ രവീന്ദ്രൻ ജയിച്ചിരിക്കുന്നു. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അഹമ്മദ് ദേവർകോവിൽ ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നൂർബിന റഷീദ്, ബി ജെ പി സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ് എന്നിവരെ പിന്നിലാക്കി 12,451 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി അഹമ്മദ് ദേവർകോവിൽ ജയിച്ചിരിക്കുന്നു. നടപുരം നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഇ കെ വിജയൻ ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ പ്രവീൺ കുമാർ, ബി ജെ പി സ്ഥാനാർത്ഥിയായ എം പി രാജൻ എന്നിവരെ പിന്നിലാക്കി 6,702 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ഇ കെ വിജയൻ ജയിച്ചിരിക്കുന്നു. കുറ്റാടി നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പറക്കൽ അബ്ദുള്ള, ബി ജെ പി സ്ഥാനാർത്ഥിയായ പി പി മുരളി എന്നിവരെ പിന്നിലാക്കി 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടെയാണ് കെ പി കുഞ്ഞഹമ്മദ് കുട്ടി ജയിച്ചിരിക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ രമ ജയിച്ചിരിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മനയത് ചന്ദ്രൻ, ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജേഷ് കുമാർ എന്നിവരെ പിന്നിലാക്കി 7,491 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടെ കെ കെ രമ ജയിച്ചിരിക്കുന്നു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ലിൻഡോ ജോസഫ് ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി ചെറിയാൻ മുഹമ്മദ്, ബി ജെ പി സ്ഥാനാർത്ഥിയായ ബേബി അംബാട്ട് എന്നിവരെ പിന്നിലാക്കി 4,643 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ലിൻഡോ ജോസഫ് ജയിച്ചിരിക്കുന്നു. ഏലത്തൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എ കെ ശശിധരൻ ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സുൽഫിഗർ മയൂരി, ബി ജെ പി സ്ഥാനാർത്ഥിയായ ടി പി ജയചന്ദ്രൻ എന്നിവരെ പിന്നിലാക്കി 38,502 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി എ കെ ശശിധരൻ ജയിച്ചിരിക്കുന്നു. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എം സച്ചിൻ ദേവ് ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ധർമ്മജൻ ബോൾഗാട്ടി, ബി ജെ പി സ്ഥാനാർത്ഥിയായ ലിപിൻ ബാലുശ്ശേരി എന്നിവരെ പിന്നിലാക്കി 20,372 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി കെ എം സച്ചിൻ ദേവ് ജയിച്ചിരിക്കുന്നു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി പി രാമകൃഷ്ണൻ ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഇബ്രാഹിം കുട്ടി, ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ വി സുധീർ എന്നിവരെ പിന്നിലാക്കി 22,592 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ടി പി രാമകൃഷ്ണൻ ജയിച്ചിരിക്കുന്നു. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കാനത്തിൽ ജമീല ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ സുബ്രഹ്മണ്യം, ബി ജെ പി സ്ഥാനാർത്ഥിയായ എൻ പി രാധാകൃഷ്ണൻ എന്നിവരെ പിന്നിലാക്കി 8,472 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി കാനത്തിൽ ജമീല ജയിച്ചിരിക്കുന്നു. കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ടി എ റഹീം ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ദിനേശ് പെരുമണ്ണ, ബി ജെ പി സ്ഥാനാർത്ഥിയായ വി കെ സജീവൻ എന്നിവരെ പിന്നിലാക്കി 10,276 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി പി ടി എ റഹീം ജയിച്ചിരിക്കുന്നു. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ മുനീർ ജയിച്ചിരിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കാരാട്ട് റസാഖ്, ബി ജെ പി സ്ഥാനാർത്ഥിയായ ടി ബാലസോമൻ എന്നിവരെ പിന്നിലാക്കി 6,344 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി എം കെ മുനീർ ജയിച്ചിരിക്കുന്നു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി എ മുഹമ്മദ് റിയാസ് ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി എം നിയാസ്, ബി ജെ പി സ്ഥാനാർത്ഥിയായ പ്രകാശ് ബാബു എന്നിവരെ പിന്നിലാക്കി 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി മുഹമ്മദ് റിയാസ് ജയിച്ചിരിക്കുന്നു. വിജയത്തിന്റെ വിജയക്കൊടി പാറിച്ച എല്ലാ ജയാളികൾക്കും ലൈഫ് കേവി ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മ തന്നെയാകട്ടെ വിജയലക്ഷ്യം.